നമസ്കാരം എല്ലാവർക്കും, ടെക് എക്സ്പോർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഐ എസ് എല്ലിന്റെ ആറാം സീസണിലേക്കുള്ള ടീം തെരഞ്ഞെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും മറ്റ് ഐ എസ് എൽ ടീമുകളും. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക്, ഐ എസ് എല്ലിന്റെ ആറാം സീസണിലേക്ക് എത്തുന്ന താരങ്ങളെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ സീരീസ് എന്നോണം മൂന്ന് വീഡിയോകൾ നമ്മൾ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ വീഡിയോകളിൽ നിങ്ങൾ കാണുക. അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന താരങ്ങളെ കുറിച്ചും ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളി ഫുട്ബോൾ പ്രേമികൾ ഒരിക്കലും മറക്കാത്ത ഒരു പേരാണ് സ്പാനിഷ് താരമായിട്ടുള്ള ഹോസു കുര്യാസ് പ്രീതോ. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയൊക്കെ നടക്കുന്ന സമയത്തും കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ താരങ്ങളെ ടീമിലെത്തിക്കുന്ന ഈ ഒരു ടൈമിൽ ഹോസു കുര്യാസ് പ്രീതോ എന്ന് പറയുന്ന ഈ ഒരു താരം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ നൽകിയിരിക്കുകയാണ്. എല്ലാ ആരാധകർക്കും പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിലെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ കടന്നു തന്നെ നിങ്ങളെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ, അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ തിരിച്ചറിയണമായിരിക്കും. നമുക്കറിയാം എല്ലാ സീസണിലും എല്ലാ ട്രാൻസ്ഫർ വിൻഡോകളും ഓപ്പൺ ആവുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരമായിട്ടുള്ള ഹോസു കുര്യാസ് പ്രീതോ എന്ന് പറയുന്ന താരം ടീമിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത്. ഞാൻ ഏതൊരു സീസൺ നോക്കുകയാണെങ്കിലും ഐ എസ് എല്ലിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള കളിക്കാരനാണ് ഹോസു കുര്യാസ് പ്രീതോ. രണ്ട് വർഷം മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരം കളിച്ചിട്ടുള്ളൂ. ഈ ഒരു രണ്ട് വർഷം കൊണ്ട് ഒരു ഗോൾ മാത്രമേ ടീമിന് വേണ്ടി സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രകടന മികവ് തീർച്ചയായിട്ടും ആരാധകർക്ക് എല്ലാവർക്കും ഹോസുവിനെ ഒരു പ്രിയപ്പെട്ട താരമാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും കളിക്കളത്തിലേക്ക് വരുമ്പോൾ ഒരു യുവതാരത്തിന്റെ ആത്മാർത്ഥതയും അതോടൊപ്പം തന്നെ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ശൈലിയുമാണ് ആരാധകരെ ഈ ഒരു താരത്തെ മറ്റ് താരങ്ങളിൽ മറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആരാധകർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ കളിക്കുന്ന കളിക്കാരെല്ലാം ആരാധകർ നെഞ്ചോട് ചേർത്ത് വയ്ക്കാറുണ്ട്. അവരെ കുറിച്ച് കൂടുതലായി അന്വേഷിക്കുകയും അവരുടെ എല്ലാ സീസൺ അവരെ വേറെ ഏത് ക്ലബിൽ കളിക്കുകയാണെങ്കിൽ പോലും അവരെ ഫോളോ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ആരാധകരാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഐ എസ് എല്ലിന്റെ മൂന്നാമത്തെ സീസൺ ശേഷം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ സീസണിലും മൂന്നാമത്തെ സീസണിലുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹോസു കുര്യാസ് കളിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ സീസൺ ശേഷം യു എസ് എയിലേക്ക് പോയി അവിടുന്ന് എഫ് സി സിൻസിനാറ്റി എഫ് സിയിലേക്കും മറ്റ് വിവിധ ക്ലബ്ബുകളിലേക്കും വേണ്ടി കളിച്ച് അദ്ദേഹം ഐ എസ് എല്ലിൽ നിന്നും മാറുകയായിരുന്നു. എങ്കിലും അവിടെയും അദ്ദേഹത്തെ ഏതൊരു ക്ലബിൽ വേണ്ടി കളിക്കുമ്പോഴും തീർച്ചയായിട്ടും ഐ എസ് എല്ലിലേക്ക് വരാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നവരാണ് ആരാധകർ. ഓരോ സീസണിന്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് വരുമ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഹോസു കുര്യാസ് പ്രീതോ ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ളത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ഗ്രൂപ്പായിട്ടുള്ള മഞ്ഞപ്പട അഞ്ചാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു താരം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ നൽകിയിരിക്കുകയാണ്. വളരെയധികം പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ഇന്റർവ്യൂയിലൂടെ ഹോസു കുര്യാസ് പ്രീതോ പുറത്തുവിട്ടിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ ഒട്ടേറെ ക്ലബ്ബുകൾ കളിച്ചിട്ടുള്ള ഒരു താരമാണ് ഹോസു കുര്യാസ് പ്രീതോ. അതോടൊപ്പം തന്നെ ആറ് വിവിധ രാജ്യങ്ങളിൽ കളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോൾ നിലവിൽ സ്പെയിനിലാണെന്ന് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇത്രയേറെ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സും ഇന്ത്യയും തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു വന്നിട്ടുള്ളത്. ഇത്രയും ഒട്ടേറെ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഒട്ടേറെ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെയും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ആരാധക കൂട്ടത്തെയും ഇപ്പോഴും ഓർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതും ഈ ഇന്ത്യയിൽ കളിക്കാനും ഇന്ത്യയുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ് എത്രയധികം തന്നെ അത്ഭുതപ്പെടുത്തിയതെന്നുള്ളതാണ് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കൊടുക്കുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഐ എസ് എല്ലിലേക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും തിരിച്ചെത്താൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു കപ്പ് നേടുക എന്നുള്ളതുമാണ് ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകുന്ന മറ്റു വാക്കുകൾ. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒരു കപ്പ് ഡിസർവ് ചെയ്തിട്ടുള്ളതാണെന്നും അവർക്ക് അതിനുവേണ്ടി അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാനും അതോടൊപ്പം തന്നെ ഈ ഒരു കപ്പ് ആരാധകർക്ക് വേണ്ടി നേടിക്കൊടുക്കാനും വളരെയധികം ആഗ്രഹമുണ്ടെന്നാണ് അദ്ദേഹം ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എല്ലാ ദിവസവും മാനേജ്മെന്റിന്റെ കോളിന് വേണ്ടി താൻ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്താൻ വളരെയധികം ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു സമയമാണ് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഒട്ടേറെ പേർ ആഗ്രഹിക്കുന്ന ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഇദ്ദേഹത്തിന്റെ. നമുക്കറിയാം ഇയാൻ ഹ്യൂം എന്ന് പറയുന്ന ഒരു താരത്തെ എത്രത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്നേഹിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഹോസു കുര്യാസിനെയും ആരാധകർ സ്നേഹിക്കുന്നുണ്ട്. ഇയാൻ ഹ്യൂം ഒരു മടങ്ങിവരവ് നടത്തി കഴിഞ്ഞു, നാലാമത്തെ സീസണിലൂടെ ഒരു മടങ്ങിവരവ് അദ്ദേഹം നടത്തി കഴിഞ്ഞു. അതുപോലെ ഒരു മടങ്ങിവരവാണ് ഹോസുവിന്റെ ഭാഗത്തുനിന്നും ആരാധകർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്താണ് തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിലുള്ളത്. അദ്ദേഹം എസിലേക്ക് തിരിച്ചെത്താനും കേരള ബ്ലാസ്റ്റേഴ്സ് ഏഷ്യയിൽ കളിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുക്കാനുള്ള അതിയായ ആഗ്രഹത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസുവിനെ ടീമിലെത്തിക്കാവുന്നതാണ്. ഹോസുവുമായി ഒരു ചർച്ച നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടേറെ സാധ്യതകളാണ് ഹോസു കുര്യാസ് ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള ഏറ്റവും വലിയ സാധ്യത. നിലവിൽ ഈ ഒരു ഇന്റർവ്യൂയുടെ വിവരങ്ങൾ ലഭിച്ചതിന് ഇപ്പോൾ തന്നെ ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫേസ്ബുക്ക് പേജിലെ കമന്റുകളിൽ നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം ഒരു ഹാഷ്ടാഗ് ബ്രിങ് ബാക്ക് ഹോസു എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒന്നടങ്കം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഹോസുവിനെ വേണം എന്നുള്ള ഒരു മൈൻഡിലാണ് നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഉള്ളത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഹോസുവിനെ തരുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു.
എന്തായാലും ഈ ഒരു താരത്തിനെ മടങ്ങി വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് എന്തായാലും കാത്തിരിക്കാം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക്. ഹോസു കുര്യസ് പ്രിയതോ എന്ന് പറയുന്ന ഈ ഒരു മികച്ച മിഡ് ഫീൽഡർ, ഇന്ത്യ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു വിദേശ മിഡ് ഫീൽഡറാണ് അദ്ദേഹം ടീമിലേക്ക് തിരിച്ചെത്തുമെന്നും വളരെ മികച്ചതിലുള്ള സീസൺ ആയിരിക്കും ഐഎസ്എല്ലിന്റെ ആറാം സീസൺ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സൈനിങ്സും ട്രാൻസ്ഫർ അപ്ഡേറ്റ്സും ന്യൂസുമായിട്ടെല്ലാം കാണാം. ബൈ.